എന്നാ പിന്നെ കോൺട്രാക്ട് ഞാൻ തീർപ്പാക്കി എന്നാ മതിയോ? തീരെ പറ്റുന്നതാ ഒരു മാസായില്ലടാ നീ എന്നോട് കൊടുത്തിട്ടിട്ട്. നീ എന്നോട് എന്തിനാ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവസാനമായിട്ട് നിന്നോടൊരു കാര്യം പറയണം തോന്നി. എന്തെങ്കിലും ഒന്നാവാതെ എനിക്ക് തിരിച്ചു പോവാൻ പറ്റത്തില്ലടാ. എന്റെ പ്രതീക്ഷ എല്ലാം നിന്റെ വാക്ക് കേട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇനി എനിക്ക് ഇവിടെ ഒരു തിരിച്ചു പോക്കില്ലടിയാ. ഒരു കലക്കന ഓഫർ വന്നിട്ടുണ്ട്, കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. പക്ഷെ ഇറക്കിക്കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഇത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നീ യാതൊരു ഡൗട്ട് പിടിക്കണ്ട. നിന്റെ പൈസ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്നിട്ട് എടുത്തിട്ട് എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. നിന്റെ തള്ളക്ക് ഭ്രാന്താണ്, അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടായിരുന്നതൊക്കെ മോൻ ആദ്യം തന്നെ വിറ്റ് വലിച്ചു വന്നല്ലോ. അവസാനായിട്ടുണ്ടായ വീടും പറമ്പ് വിറ്റിട്ടാണ് ഈ കാശ് റെഡി ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലും മോൻ വിചാരിച്ച പോലെ ഒന്നും ആവാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് ചത്തെന്ന് അറിഞ്ഞാ പോലും മോനി വഴിക്ക് വരാന്ന്. ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നേ? അവർക്ക് മാത്രം കച്ചവടം ചെയ്താൽ മതി. ആഴ്ച മൂന്നായി കമ്പനി പ്രൊഡക്ഷൻ തന്നെ നടന്നിട്ട്. അവരുടെ കൂട്ടത്തിൽ അവനോട്ട് തുടങ്ങാലും കച്ചവടം മുഴുവൻ അവരെന്നെ. നമ്മളിവിടെ ഇങ്ങനെ മുഞ്ചിത്തിട്ട് ഇരിക്കത്തേയുള്ളൂ. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് അവനിട്ട് പണിയും. അതിനാര് പണിയും? താൻ പണിയും. അവൻ്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള കാര്യം വരില്ല. പണിയാൻ നടക്കും. ആരും ഇനി പണിയുന്നതിനെ കുറിച്ച് വലുതായിട്ട് ചിന്തിക്കാൻ നിൽക്കണ്ട. അവനുള്ള പണി ഡോർ ടു ഡോർ ആയിട്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പാഴ്സൽ അയച്ചു. ഇവനല്ലേ പണിയെന്ന് പറഞ്ഞു.
അപ്പൊ ഇവനേതാ ഡാ? Three, two, one. Go beast mode.